നമസ്കാരം. നമ്മുടെ മുൻ പാലക്കാട് എം പി രാജേഷ്, അദ്ദേഹത്തെ വേറെ ചില പേരിലൊക്കെ അറിയപ്പെടും, പക്ഷേ അതൊന്നും നമ്മൾ വിളിക്കുന്നില്ല. മുൻ എം പി ആണ്, അതിനുവേണ്ട ബഹുമാനം. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സി പി എം നേതാവാണ്. സി പി എമ്മിന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നേതാക്കൾ കുറവാണ്. ഇദ്ദേഹത്തെ, എം പി രാജേഷിനെ വേണമെങ്കിൽ നമുക്ക് ആ ഗണത്തിൽപ്പെടുത്താം. ഇപ്പോൾ ടൈംസ് നൗ എന്ന മാധ്യമത്തിൻ്റെ, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലാണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ന്യൂസ് ചാനലാണ് ടൈംസ് നൗ. രാഹുൽ ശിവശങ്കർ എന്ന മാധ്യമ പ്രവർത്തകനാണ് അതിൻ്റെ എഡിറ്റർ ഇൻ ചീഫ്. അതിലെ പ്രധാനപ്പെട്ട ഒരു അവതാരകയാണ്, വാർത്താ അവതാരകയാണ് പല്ലവി. പല്ലവി ഈയിടെ ടൈംസ് നൗ നടത്തിയ ഒരു കോൺക്ലേവിൽ നമ്മുടെ എം പി രാജേഷ്, മുൻ എം പി എം പി രാജേഷിനെയും, അതുപോലെ ബാംഗ്ലൂർ സൗത്ത് എം പി തേജസ്വി സൂര്യ, അദ്ദേഹം ബി ജെ പിയുടെ എം പി ആണ്, അവരെ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് ഹിന്ദുത്വ, ഇസ്ലാമിസം, അതുപോലെ തന്നെ ഗോൾവക്കർ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു സംവാദം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ സംവാദത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്വി സൂര്യയുടെ മുന്നിൽ എം പി രാജേഷ് എന്ത് വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് ടൈംസ് നൗവിൻ്റെ ഈ ഒരു ദൃശ്യം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. The difference between Hinduism and Hindutva is the difference between Islam and Islamists. That is the difference. But you know, you go back to Golwalkar, but you forget that Mohan Bhagwat 2 years ago has said there can be no Hindu Rashtra without Muslims in it. You remember Golwalkar to say it is exclusivist, but you discount Mohan Bhagwat saying no Hindutva is possible without Muslims. I will have to go back to Golwalkar again. Hmm. Yes, Golwalkar said the foreign races in India, they have only two options. Hmm. Either to merge in the Hindu race or to live here without any rights, including the citizenship rights. So basically, Hinduism is a belief, Hindutva is a political project, and it's anti-minority. There is no doubt that there is difference between Hinduism and Hindutva. I agree with you, sir. However, while Hinduism is one aspect of the commonwealth of spiritual traditions which are native to this land, Hindutva is the overarching political, social, intellectual response by the followers of these indigenous faiths. Mm-hmm. To against the external aggression that it has faced. But there is no external aggression anymore. It might have been relevant at the time. Not at all. But now, Tejasvi Surya, when you say that if the majority is not vigilant, there will be Mughal rule, what are the Muslims of our country going to think? Well, are they Mughals? No. If the Muslims of this country start defending the atrocities that were committed on the Hindus in the name of defending Mughal Raj, then they will be culpable of the mistakes of the past. If they will denounce it and say that we have nothing to do with that, we do not subscribe to that kind of theology and aggression, then they will have nothing to do with it, because any young Muslim in India, like any young Hindu from another part of the country, we must not have any baggage of the past. But if someone wants to say that Aurangzeb is my hero, then he must equally be held culpable for the mistakes of Aurangzeb and Tipu Sultan also. കേട്ടില്ലേ, ഒരു അന്തവും ബന്ധവും ഇല്ലാതെ ഗുരുജി ഗോൾവാക്കറെ കുറിച്ചും അതുപോലെ തന്നെ ഹിന്ദുത്വം, ഇസ്ലാമിസം ഇതിനെക്കുറിച്ചൊക്കെ ഒരു അടിസ്ഥാനപരമായ ഒരു ഐഡിയ പോലുമില്ലാതെ, ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ പോലുമില്ലാതെയാണ് എം പി രാജേഷ് പലപ്പോഴും അവിടെ ഇരുന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ സി പി എമ്മിൻ്റെ ആശയ സംഹിതയ്ക്ക് ചേരുന്ന രീതിയിൽ ഇസ്ലാമിസവും ഹിന്ദുയിസവും, അതിനെ നമുക്ക് വേണമെങ്കിൽ ബന്ധപ്പെടുത്താം. അതിനൊക്കെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്, അതിന് സംസ്കാരപരമായ പശ്ചാത്തലങ്ങളുണ്ട്. ഇതൊക്കെ എം പി രാജേഷിന് അറിയാം എന്നായിരുന്നു പല്ലവി വിചാരിച്ചത്. പക്ഷേ ഇതൊന്നും അറിയാതെ കൃത്യമായി തേജസ്വി സൂര്യയുടെ മുന്നിൽ തകർന്നടിയുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ ഹിന്ദുത്വവും ഇസ്ലാമിസവും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഇതിന് ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ പോലും അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ആ നാഡീ ആശയങ്ങൾ, ഉള്ളിലുള്ള ആശയങ്ങൾ, കോർ ഐഡിയാസ് എല്ലാം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെയും ഒക്കെ ആശയങ്ങളാണ് പൊതുവെ കാണപ്പെടുന്നത്, അതേത് മതമായാലും ശരി.
പക്ഷേ അതിനെയൊക്കെ വിലയിരുത്തുകയും പല പല കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കൃത്യമായി വിലയിരുത്തി അതിന് കൃത്യമായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ മതങ്ങളും വളരെ സമരസ പെടലുകളോടെ, പരസ്പര വിശ്വാസത്തോടെ, വിട്ടുവീഴ്ചകളോടെ, പരസ്പര ധാരണയോടെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കൃത്യമായ വസ്തുതയാണ് തേജസ്വി സൂര്യ കൃത്യമായി വെളിപ്പെടുത്തിയത്. പക്ഷേ എം ബി രാജേഷ് അതിന് മുന്നിൽ ഇരുന്ന് ചൂളുകയും കൃത്യമായി തൻ്റെ ആശയങ്ങൾ, അതായത് സി പി എമ്മിൻ്റെ ആശയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരുവേള അദ്ദേഹം എവിടെ നിന്നെങ്കിലും വായിച്ചെടുത്ത ആശയങ്ങളായിരിക്കാം, കൃത്യമായി പ്രചരിപ്പിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ എം ബി രാജേഷിനെ ബുദ്ധിമുട്ടിക്കാനോ പരിഹസിക്കാനോ വേണ്ടി കാര്യങ്ങൾ പറഞ്ഞതല്ല. പക്ഷേ തേജസ്വി സൂര്യ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തമായ ആശയമുണ്ട്, വ്യക്തമായ ഒരു കഴമ്പുണ്ട് എന്നുള്ള കാര്യം എം ബി രാജേഷ് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം നമുക്ക് മുമ്പോട്ട് പോകുന്തോറും നമുക്ക് ആശയങ്ങളെയല്ല, പ്രവൃത്തികളെയും അതുപോലെ തന്നെ അനുഭവങ്ങളെയുമാണ് നമുക്ക് കൂട്ടുപിടിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതിക്കായിട്ട് എന്നുള്ള കാര്യം എം ബി രാജേഷ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.